ഹായ് ഫ്രണ്ട്സ്, സാംസങ്ങിന്റെ ഫോൾഡിംഗ് ഫോണുകളെ കുറിച്ച് നമുക്കറിയാം. നോട്ട് 2020 അൾട്ര ഫോണുകളുടെ ഒപ്പം തന്നെ ലോഞ്ച് ചെയ്ത മറ്റൊരു ഫോണാണ് ഫോൾഡ് 2 എന്ന് പറയുന്നത്. ഫോൾഡ് 2 എന്ന് പറയുമ്പോൾ ഇത് സീരീസ്, ക്ലിയർ തന്നെയാണ് ചിലർക്ക് സംശയം തോന്നും. കാരണം മുമ്പ് ഫോൾഡ് എന്നൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആദ്യം നമുക്കറിയാം. അതാണ് ഫസ്റ്റ് ഫോൾഡ് ഫോൺ സാംസങ്ങിന്റെ. പിന്നീട് ഒരു ഫ്ലിപ്പ് ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നത്, അതായത് ഈ ഒരു മോഡൽ കാണുന്ന പോലത്തെ. രണ്ടേ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫോൾഡ് രണ്ട് സൈഡിൽ നിന്ന് സെന്ററിലേക്ക് മടക്കുന്നതാണെങ്കിൽ, ഫ്ലിപ്പ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് മടക്കുന്ന തരത്തിലായിരുന്നു രണ്ടാമത്തെ ഫോൺ. മൂന്നാമത്തെ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇത് ഫോൾഡ്, ആദ്യം ഇറങ്ങിയ ഫോൾഡിന്റെ അടുത്ത ജനറേഷൻ ഫോൾഡ് 2 ആണ്, ഫ്ലിപ്പിന്റെ വേർഷൻ അല്ല. അപ്പോൾ ഫോൾഡ് 2 എന്ന രീതിയിലാണ് ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. കുറേ അധികം ഇംപ്രൂവ്ഡ് ആയ അഡ്വാൻസ്ഡ് ആയ ലെവലിലാണ് സാംസങ് ഈ ഫോൾഡ് 2 കൊണ്ടുവരുന്നത്. ഫോൾഡ് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ടൈമിൽ അത് റിവ്യൂ ഇട്ട് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് പ്രമുഖ ചാനലുകളിൽ അതിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ചും ഡിസ്പ്ലേ, ഡിസ്പ്ലേയിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ, അത് സ്റ്റിക്കർ വെറും സ്റ്റിക്കറാണെന്ന് കരുതി പൊളിച്ചു മാറ്റാൻ ശ്രമിച്ച് അത് പലതരത്തിലുള്ള ഇഷ്യൂസ് അവിടെ കാണിക്കുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ അടുത്ത ജനറേഷനാണ് ഫോൾഡ് 2. ഫോൾഡ് 2 വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട് ഡിസ്പ്ലേ തന്നെ 6.2 inch എന്ന് പറയുന്ന വലിയൊരു ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുമ്പ് ഒരു ചെറിയ സ്ക്രീൻ ആയിരുന്നു, ഇപ്പോൾ ശരിക്കും ഫുൾ യൂസബിൾ ആയ വലിയൊരു സ്ക്രീൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ഫോൾഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.6 inch വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് അതിനകത്ത് കിട്ടുക. അപ്പോൾ തുറക്കാവുന്ന, സാധാരണ നോട്ട്ബുക്ക് പോലെ തുറക്കാവുന്ന വലിയൊരു ഒരു ടാബാണ് ശരിക്കും ഇത്. ടാബിനെ മടക്കിയിട്ടൊരു ഫോണായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു ചെറിയ ഡിസ്പ്ലേയും 6.2 inch ചെറിയ ഡിസ്പ്ലേയും കൊടുത്തിരിക്കുന്നു. ചെറുതല്ല, 6.2 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ശരിക്കും ഒരു നോർമൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ ഫ്രണ്ടിൽ ഉപയോഗിക്കാം. കൂടുതൽ റീഫ്രഷ് റേറ്റ്, 120Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ആയിട്ട് ഒരു ഹൈ ലെവൽ ഡിസ്പ്ലേ അകത്തുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നിങ്ങൾക്കൊരു ടാബായിട്ടും ഫോണായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഇതിലെ കുറച്ചധികം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ, ഡിസ്പ്ലേയുടെ കാര്യം തന്നെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയുടെ സൈസ് തന്നെ മാറിയിട്ടുണ്ട്. 6.2 inch എന്ന് പറയുന്ന ഒരു ഫുൾ സൈസ് ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്. അകത്തെ ഡിസ്പ്ലേ അത് വലിയ ഡിസ്പ്ലേ തന്നെയാണ്, 7.6 inch. അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിലാണ് കാര്യമായ വ്യത്യാസം. ഫോൾഡിലായിരുന്നു ഇപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പോളിമൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ഡിസ്പ്ലേ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇപ്പോഴേക്ക് വരുമ്പോൾ, ഫോൾഡ് 2 വരുമ്പോൾ അത് പോളിമൈഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പകരം സാംസങ്ങിൻ്റെ തന്നെ അൾട്രാ തിൻ ഗ്ലാസ് ടെക്നോളജിയുടെ ഏറ്റവും പുതിയ ഡിസ്പ്ലേ ആണ്. അത് വളരെ കനം കുറഞ്ഞ, സ്ട്രോങ് ആയ, ഫ്ലെക്സിബിൾ ആയ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അൾട്രാ തിൻ ഗ്ലാസ് ടെക്നോളജിയാണ് ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ കൂടി ഡ്യൂറബിൾ ആണ്, കംപ്ലൈൻസ് ഒന്നും വരില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മേന്മകളായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സ്റ്റൈലിൽ ഒരു കാര്യമായ വ്യത്യാസം എന്ന് പറയുന്നത്, ഫോൾഡിൽ നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു വലിയ കട്ടൗട്ട്, അതിനകത്താണ് സെൽഫി ക്യാമറ. ഇത്തവണ ഒരു സിംഗിൾ പഞ്ച് ഹോളിനകത്താണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോൾഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ആ ടാബിനകത്ത് റൈറ്റ് പാനലിൻ്റെ സെൻറ്ററിലായിട്ടാണ് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ്. ടാബ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 6.2 inch വരുന്ന ആ ഡിസ്പ്ലേയിലും ഒരു പഞ്ച് ഹോൾ ക്യാമറ ഉണ്ട് സെൽഫിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് സെൽഫി ക്യാമറയൊക്കെ വെച്ച് ഇങ്ങനെ അൾട്രാ തിൻ ഗ്ലാസ് ടെക്നോളജിക്ക് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സെറ്റപ്പ്. അത് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മെക്കാനിസം, ആ ഫോൾഡിങ് മെക്കാനിസം, മുൻപത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആവും, ക്ലോസ് ചെയ്താൽ പക്കാ ക്ലോസ് ആവും. എന്നാൽ ഹാഫ് ആയിട്ട് നിർത്തി വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഫ്ലിപ്പിൽ അത് സാധിക്കുമായിരുന്നു. അതായത് മുമ്പ് ഇറങ്ങിയ ഫോൾഡിങ്ങിൽ സാധ്യമല്ലാത്ത സംഭവം, ഫ്ലിപ്പ് വന്നപ്പോൾ മുകളിൽ താഴേക്ക് കുറച്ച് ഹാഫായിട്ട് മടക്കി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ ഒരു സംഗതി ഫോൾഡ് 2 വന്നപ്പോൾ ഇതിനകത്തേക്കും ഫോൾഡ് ഫോണിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഹാഫായിട്ട് തുറന്ന് വെച്ചിട്ട് ആ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിലൊക്കെയുള്ള ഫീച്ചറുകളും ഇതിനകത്ത് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യം, അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ സെൻറ്റർ, ഈ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗം, അതായത് ഫോൾഡിങ് മെക്കാനിസം ഇരിക്കുന്ന ഭാഗം കുറച്ചുകൂടി ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു ബ്രഷ് മെക്കാനിസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് നടത്തണം, അതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റൊക്കെ കയറുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ മെക്കാനിസവും കുറേ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു, ഡിസൈനും പക്ക ഇമ്പ്രൂവ്ഡ് ആണ്. ഇതൊരു പക്ക ഒരു എന്താ പറയുക, ഇപ്പോൾ നോട്ട് 20 ഇറങ്ങിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഒരു ഹൈ ലെവൽ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് Snapdragon 865+ ആണ് പറയുന്നത്. ഇന്ത്യൻ വേരിയൻറ്റിന് എക്സിനോസ് അങ്ങനെയൊന്നും കേൾക്കുന്നില്ല, പകരം 865+ എന്ന് തന്നെയാണ് കേൾക്കുന്നത്. 5G അടക്കമായിരിക്കും ഈ ഒരു ഫോൺ വരിക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോട്ട് 20 ക്യാമറയായിരിക്കും എന്നും പറയുന്നുണ്ട്, ഇതിൻ്റെ അൾട്രയുടെ ക്യാമറയായിരിക്കും എന്നും പറയുന്നുണ്ട്. കൂടുതൽ പേരും 20 കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 108MP ക്യാമറ അടങ്ങുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും ഇതിൻ്റെ റിയർ സൈഡിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഡിവൈസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരെണ്ണം ഉപയോഗിച്ചാലെന്ന് എല്ലാവർക്കും തോന്നും, എനിക്കും തോന്നും, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെ വിലയാണ് പ്രശ്നം. അതായത് നമുക്ക് ഇറങ്ങിയ ഫോൾഡിംഗ് ഫോണുകളുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം ഇറങ്ങിയ ഫോൾഡ് എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഫസ്റ്റ് ഫോൾഡ് ഫോൺ, ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൻ്റെ വില 173,999 രൂപയാണ് അവരുടെ സൈറ്റിൽ ഇന്ന് കാണിച്ചിരിക്കുന്ന വില. 512GB സ്റ്റോറേജിന് ആ ഒരു വിലയാണ് അതിൽ കാണുന്നത്. അതേപോലെ തന്നെ
ഫ്ലിപ്പ് നോക്കിക്കഴിഞ്ഞാലും 1,08,999 രൂപയാണ് വില കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 1,00,000 മുകളിലുള്ള കളിയേ ഉള്ളൂ. ഫോൾഡ് എന്ന് പറയുന്ന ആ വലിയ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ മോഡലിലേക്ക് വന്നാൽ 180,000 റേഞ്ചിലാണ്. എന്ന് വെച്ചാൽ 200,000 രൂപയുടെ അടുത്തേക്ക് വില പോയി കഴിഞ്ഞു. ഈ പറയുന്ന രണ്ടാമത്തെ ഫോൾഡ് 2 വരുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കും എന്നുള്ള ചോദ്യം ഒരുപാട് ആൾക്കാർ ജനങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും അത് പതിവ് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രയായിരിക്കും? ഈ ഫോൾഡിൻ്റെ വില 1,77,000 രൂപയാണ് ഇപ്പോൾ അവരുടെ സൈഡിൽ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വില എത്രയായിരിക്കും? 2,00,000 മുകളിൽ പോകും. 2,00,000 മുകളിൽ പോകാൻ സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത് അല്ലേ? കുറഞ്ഞു നിന്നാൽ തന്നെയും എന്തായാലും 1,50,000 അല്ലെ 1,50,000 മുകളിൽ ഉറപ്പായിട്ടും വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം. അത്ര വില കൊടുത്ത് ആ ഒരു ഫോൺ എടുത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഹെവി ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതാണ് ഫോൾഡ് 2 എന്ന ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വില വിവരങ്ങളോ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷനോ ഒന്നും ഇപ്പോഴേക്ക് അവൈലബിൾ അല്ല. സെപ്റ്റംബർ ആദ്യ ഭാഗത്ത് ഒരു ഇവൻ്റ് കൂടി സാംസങ്ങിൻ്റെ വരുന്നുണ്ട്. ആ ഇവൻറ്റിനകത്ത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവും. ഇപ്പോഴേക്ക് നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് വിലയൊന്നും അറിയില്ല, നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിസർവ് ചെയ്യാം. അതിന് അവരുടെ സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അങ്ങനെയാണ് ഫോൾഡ് 2 കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.